ശ്രീ അനിൽ ബോസ് ഇവിടെ പാലാരിവട്ടം പാലം പോലെ പൊളിയും യു ഡി എഫ് എന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ ശിവദാസൻ പറയുന്നത് ഇവിടെ ഈ അഞ്ച് ജില്ലകളിലും നിങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷ എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ളത് ഞാൻ അദ്ദേഹം സ്വപ്നം കാണുന്ന ഞാൻ ഒരു ഘട്ടത്തിലും എതിരല്ല അദ്ദേഹം മുങ്ങി പോകുമ്പോഴും നല്ല സ്വപ്നങ്ങൾ കാണട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ കേരളം ചർച്ച ചെയ്യുന്നത് ഒരുപാട് വിഷയങ്ങളാണ് ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അവർക്കൊരു പാലം മാത്രമാണ് പറയാനുള്ളത് പക്ഷേ കേരളം ചർച്ച ചെയ്യുന്നത് അതിനൊക്കെ അപ്പുറമുള്ള എത്രയോ കാര്യങ്ങളാണ് കേരളത്തിൽ ഏറ്റവും അവസരം ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചതുകൊണ്ട് പറയട്ടെ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിൽ നിന്ന് പെരിയ കേസിൽ സി ബി അന്വേഷണം നടത്താൻ ഉത്തരവ് വന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ രണ്ട് ചെറുപ്പക്കാർ മരണപ്പെട്ടിട്ട് ആ കൊലയാളികളെ കയ്യാമം വയ്ക്കേണ്ട ഒരു സർക്കാർ കൊലയാളികളെ രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിപ്പോയി ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും അതിനെതിരെ അപ്പീൽ പോയി തിരിച്ചടി വാങ്ങിയിട്ടിരിക്കുകയാണ് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും ഒരു തർക്കവും വേണ്ട അതാരാണ് എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം കൊല്ലത്തെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടെന്ന് അതൊക്കെ സ്ഥിരമായി നമ്മൾ ചർച്ചകളിലും പ്രസംഗത്തിലുമൊക്കെ പറയാമെന്നല്ലാതെ അതിനപ്പുറം യാതൊരു പ്രസക്തിയും ഞാൻ ആ പരാമർശത്തിന് കാണുന്നില്ല ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇവർ ഞാൻ പ്രതീക്ഷിച്ച കുറേ കൂടി ഔചിത്യപൂർവമുള്ള ഒരു ചർച്ച നേട്ടം ഭരണ നേട്ടമൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഈ സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെ നേതാവ് തയ്യാറാകും എന്നാണ് ഞാൻ കരുതിയത് അദ്ദേഹത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഒന്നും ഉണ്ടായില്ല സാധാരണ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്തതിനെ കുറിച്ചാണ് ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന് പറയുന്ന ഭവന പദ്ധതി പിന്നീട് സി പി എമ്മുകാർ ഇ എം എസ് ഭവന പദ്ധതി എന്ന് പേരിട്ട് വിളിച്ച പദ്ധതി അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പേരിൽ ബി ജെ പി കാര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാക്കിയ പദ്ധതി പിന്നെ ഈ കഴിഞ്ഞ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് മത്സ്യഫെഡിൻ്റെയും മറ്റ് പഞ്ചായത്തുകളുടെയും അങ്ങനെ വിവിധങ്ങളായി നൽകിക്കൊണ്ടിരുന്ന വീടുകളുടെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ലൈഫെന്ന് പേര് നൽകിയ പദ്ധതി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുമെന്നാണ് കരുതുന്നത് എന്തായാലും ലൈഫൊന്നും പറയാൻ നന്നായി കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ നിലം തൊടാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായ ബോധ്യമുണ്ട് പെൻഷനെക്കുറിച്ച് പറയുമെന്ന് വിചാരിച്ചു അദ്ദേഹം പെൻഷനെക്കുറിച്ചും പറഞ്ഞില്ല കാരണം പെൻഷനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്ക് സ്ഥലം പറയാനുണ്ടായിരുന്നു പെൻഷൻ കുറിച്ച് പെൻഷൻ തുക കുറച്ചതിനെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതൊക്കെ കേരളം അല്ലല്ല ഇതൊക്കെ ഇതൊക്കെ എന്താ അസ്വസ്ഥനാകാത്ത സഹോദര വളരെ ക്ഷമയോടെ ഇരിക്കുകയാണ് ബൂത്തിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോലെ നമ്മളല്ലല്ലോ എല്ലാവരുടെയും വോട്ട് ചെയ്യുന്നത് നമ്മളല്ലല്ലോ നമ്മളൊന്നും അല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേട്ട് കേൾവിയില്ലാത്ത ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രംഗത്ത് എന്താ മറുത്തുട്ടുപാട്ടി ഇറക്കാഞ്ഞത് കേരളത്തിൻ്റെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ എവിടെ പോയി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ടില്ലല്ലോ എങ്ങും എന്തുകൊണ്ട് നാട് വിട്ടുപോയി എന്തുകൊണ്ട് വിട്ടു പോകേണ്ടി വന്നു ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരൊന്നുമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ആ സമീപനത്തോട് യോജിക്കുന്ന ആളുകളൊന്നും എൻ്റെ ശത്രുക്കളൊന്നുമല്ല തുറന്ന് ഞാൻ പറഞ്ഞേക്കാം കേരളത്തിന് പുറത്ത് എല്ലായിടത്തും നിൽക്കുന്ന ഒരു പാർട്ടിയോട് എനിക്ക് എനിക്കതി ശത്രുതയൊന്നുമില്ല പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ശരി പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ നെഞ്ചുകേറി ആകാശം മുട്ടുമാർ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങളുണ്ട് കേരളത്തിൽ ഒരു പ്രത്യയശാസ്ത്ര സമീപനത്തിൻ്റെ ഭാഗമായി ആ പാർട്ടിയെ നയിക്കും എന്ന ആത്മാർത്ഥമായി അവർ കരുതിയ ആളുകൾ ഒരാൾ നാടുവിട്ടുപോയി മറ്റൊരാൾ പോകാൻ റെഡിയായി നിക്കുന്നു തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടൊക്കെ ചരിത്രത്തിലാദ്യമായി സി പി എമ്മിന്റെ അതായത് സംസ്ഥാന സെക്രട്ടറിയേറ്റും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയും മുഖ്യമന്ത്രിയെ തള്ളിക്കളഞ്ഞതിനു ശേഷം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്